ഡിയർ ഫ്രണ്ട്സ്, അടുത്ത വർഷത്തെ ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്കായി നമുക്ക് ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങാം. ഈ വർഷത്തെ പരീക്ഷയുടെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത വർഷത്തേക്ക് പഠിച്ചു തുടങ്ങാം. കാരണം ഇനി ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും സമയം കുറവായിരിക്കും. പിന്നീട് നമ്മൾ അടുത്ത വർഷമായിരിക്കും പഠിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് ഇപ്പോൾ മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യമായി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം എന്ന ചോദ്യത്തിൽ ഫരിസേയരുടെ മറുപടി എന്തായിരുന്നു? അതിൻ്റെ ഉത്തരം, അവർ നിശബ്ദരായിരുന്നു. സ്വാഭാവികമായി നമ്മൾ എന്തായിരുന്നു മറുപടി എന്ന് പറയുമ്പോൾ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. പക്ഷേ അതിൻ്റെ ഉത്തരം അവർ നിശബ്ദരായിരുന്നു എന്നാണ്. ഈ വർഷത്തെ പരീക്ഷയിൽ നമുക്ക് 97-ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാവരും നദിയുടെ ഇരുഭാഗത്തുമായി നഗരവീതിയുടെ മധ്യത്തിൽ എത്ര മരങ്ങൾ എന്ന ക്വസ്റ്റ്യൻ എല്ലാവരും പെട്ടെന്ന് നമുക്ക് 12 അല്ലെങ്കിൽ 2, 3 എന്ന ഉത്തരമാണ് മനസ്സിൽ വരുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ, നഗരവീതിയുടെ മധ്യത്തിൽ എന്താണ് കണ്ടത്, നദിയുടെ ഇരുഭാഗങ്ങളിലുമായി എന്താണ് കണ്ടത്, അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ചിലപ്പോൾ നമ്മൾ ജീവൻ്റെ വൃക്ഷം എന്ന് എഴുതിയേനെ. അടുത്ത ക്വസ്റ്റ്യൻ, പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല, അവൻ എന്തിന് ഉത്തരവാദിയാകും എന്നാണ് യേശു പറയുന്നത്? അതിൻ്റെ ഉത്തരം, നിത്യപാപത്തിന്. അടുത്ത ക്വസ്റ്റ്യൻ, ജനക്കൂട്ടത്തിന് യേശു ഉപമകളിലൂടെ വചനം പ്രസംഗിച്ചപ്പോൾ ശിഷ്യന്മാരോട് എങ്ങനെയാണ് വചനം പ്രസംഗിച്ചത്? അതിൻ്റെ ഉത്തരം, എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, മരിക്കാറായി കിടക്കുന്ന തൻ്റെ കൊച്ചുമകളെ എങ്ങനെ ജീവിപ്പിക്കണമെന്നാണ് ജൈറോസ് യേശുവിനോട് അപേക്ഷിച്ചത്? അതിൻ്റെ ഉത്തരം, അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. അടുത്ത ക്വസ്റ്റ്യൻ, ശിഷ്യന്മാരോടുകൂടി സ്വദേശത്തെത്തിയ യേശു സാബത്ത് ദിവസം എന്ത് ചെയ്തു? അതിൻ്റെ ഉത്തരം, സിനഗോഗിൽ പഠിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഹെറോദേസ് യോഹന്നാനെ ഭയപ്പെട്ടു, സംരക്ഷണം നൽകി പോന്നിരുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം, യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഗനേസറത്തിലെത്തിയ യേശുവിനോട് ആളുകൾ അപേക്ഷിച്ചതെന്ത്? അതിൻ്റെ ഉത്തരം, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, തങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി യഹൂദർ കൗശലപൂർവ്വം അവഗണിച്ചതെന്ത്? അതിൻ്റെ ഉത്തരം, ദൈവകൽപ്പന. അടുത്ത ക്വസ്റ്റ്യൻ, ബദ്രനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇടുന്നതിന് മുമ്പ് യേശു എന്ത് ചെയ്തു? അതിൻ്റെ ഉത്തരം, അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വരുന്നത് ആരോടുകൂടിയെന്നാണ് യേശു പറയുന്നത്? അതിൻ്റെ ഉത്തരം, പരിശുദ്ധ ദൂതന്മാരോടുകൂടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.